Today's session is different types of optical fibers. Optical fibers are nammala communication purpose nu vendiyana use cheynathu appo adilude thanne namukulla data endu enneyanengilum adu image anengilum voice note anengilum adallatha data anengilum nammal adine light signal aayittu convert cheyidana idilude transfer cheynathu appo light ne ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് ദ കോർ. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് കോറാണ്, ഔട്ടർ കവറിങ് എന്ന് പറയുന്നത് ക്ലാഡിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൽ ബേസ്ഡ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് ദ കോർ വി ക്യാൻ ക്ലാസിഫൈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഇൻ ടു ടു, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആൻഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ പോർഷനായ കോർ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എപ്പോഴും കൂടുതലാവേണ്ടത്. കാര്യം കോർ ഒരു ഡെൻസർ മീഡിയം ആണെങ്കിൽ മാത്രമേ അതിനകത്തൂടെ ലൈറ്റിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുമ്പോൾ ഹിയർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് മാക്സിമം ആൻഡ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ കോർ. അപ്പോൾ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കോറിൻ്റെ എല്ലാ റീജിയനിലും ഒരേ വാല്യൂ തന്നെ ആയിരിക്കണം, അത് വേരി ചെയ്യാൻ പാടില്ല. അതേപോലെ സെൻറ്റർ പോർഷൻ ആയിരിക്കണം ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരേണ്ടത്. അതിനേക്കാളും കുറഞ്ഞ മീഡിയം, അതായത് റെയറർ മീഡിയം ആയിരിക്കണം പുറത്ത് വരേണ്ടത്, എന്നാൽ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ സെൻറ്റർ പോർഷൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം ആയിരിക്കണം. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് മാക്സിമം ആൻഡ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ഫൈബർ. അപ്പോൾ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ അതിനായിരിക്കണം മാക്സിമം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂവും ഉള്ളത്. സ്റ്റെപ്പ് വൈസ് ഡിക്രീസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ ക്ലാഡിങ് എന്ന് പറഞ്ഞാൽ കോറിന് മാക്സിമം വാല്യൂ, അതിനേക്കാളും കുറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണം ക്ലാഡിങ്ങിന്, ക്ലാഡിങ്ങിനേക്കാളും കുറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണം ക്ലാഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വരേണ്ട പ്രൊട്ടക്റ്റീവ് ലെയറിന്. ഇത് മൂന്നിനേക്കാളും കുറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണം ഔട്ടർ കവറിങ്ങിന്. അങ്ങനെ ഒരു സ്റ്റെപ്പ് വൈസ് ഡിക്രീസ് ആയിരിക്കണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കേസിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ് ആൻഡ് കോർ ഈസ് റിലേറ്റഡ് ബൈ എ മാത്തമെറ്റിക്കൽ ഇക്വേഷൻ N2 = N1 × 1 − δ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ് എന്ന് പറയുന്നത് എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ × 1 − δ. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ബിറ്റ്വീൻ കോർ ആൻഡ് ക്ലാഡിങ്. ആ രണ്ടെണ്ണത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസിനെയാണ് നമ്മൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാത്തമെറ്റിക്കൽ റിലേഷൻ വെച്ചാണ് കോർ ക്ലാഡിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫൈബേഴ്സിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് ആണ്, അത് മാക്സിമവുമാണ്. ഇനി ഈ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനെ തന്നെ നമ്മൾ പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിംഗിൾ മോഡ്, മൾട്ടി മോഡ്. അപ്പോൾ ആ മീനി ആ നെയിമിൽ തന്നെ നമുക്ക് ആ കാര്യമുണ്ട്, സിംഗിൾ മോഡ് ഒറ്റ ലൈറ്റ് വേവിനെ മാത്രം, ഒരു സിംഗിൾ ലൈറ്റ് വേവിനെ മാത്രമാണ് നമ്മൾ സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടി മോഡാണെങ്കിൽ ഒരുപാട് ലൈറ്റ് വേവ്സിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഓഫ് കോർ ആൻഡ് ക്ലാഡിങ് ഈസ് വെരി ലെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ ലൈറ്റ് വേവിനെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി, ഇത് കോറാണ് ഇത് ക്ലാഡിങ് ആണ്. അപ്പോൾ ഒരു ലൈറ്റ് വേവ് പാസ് ചെയ്ത് പോകുന്നതിനുള്ള ഏരിയ മാത്രം മതി ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കോർ ക്ലാഡിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ദ കോർ ഡയമീറ്റർ ഈസ് ഓൾസോ വെരി സ്മോൾ. ഇവിടുത്തെ ഡയമീറ്റർ ഒരു ലൈറ്റ് വേവ് പാസ് ചെയ്യുന്നതിനുള്ള ഏരിയ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയമീറ്ററും വളരെ കുറവായിരിക്കും. ഇറ്റ് ഹാസ് ലോ അറ്റിനുവേഷൻ ആൻഡ് വെരി ഹൈ ബാൻഡ് വിഡ്ത്ത്. ഇതിന് ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്, അതേപോലെ അറ്റിനുവേഷൻ വാല്യൂ വളരെ കുറവാണ്. ഇറ്റ് ഹാസ് ലോ ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനകത്തേക്ക് എത്ര ലൈറ്റ് എൻ്റർ ചെയ്യുന്നു, ലൈറ്റ് ഗ്യാതറിങ് കപ്പാസിറ്റിയാണ്, ലൈറ്റ് അതിനകത്തേക്ക് എത്ര എമൗണ്ട് ഓഫ് ലൈറ്റിന് പാസ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഇവിടെ ഒരു ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ വാല്യൂ വളരെ കുറവാണ്. സോ ദീസ് ആർ യൂസ്ഡ് ഇൻ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എപ്പോഴും ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷനിലാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബർ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ ഡയഗ്രാം. ഇനി ഈ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ്. നമ്മൾ ഇതിലെ ഓരോ പോർഷൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കിയാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് ഈ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ആക്സിസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ആക്സിസ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ലൈനിനാണ് ഹയസ്റ്റ് വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ. അപ്പോൾ ലാസ്റ്റ് ലൈൻ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കാണിക്കുന്നു. ഈ സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കാണിക്കുന്നു. തേർഡ് ലൈൻ എന്ന് പറയുന്നത് ഔട്ടർ കവറിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, തൊട്ട് താഴെയായിട്ട് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിനും താഴെയായിട്ട് ഔട്ടർ കവറിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെ ഒരു സ്റ്റെപ്പ് വൈസ് ഡിക്രീസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇവിടെ നമുക്ക് ഈ ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീജിയനിലെല്ലാം ഇതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെന്നാണ്. അപ്പോൾ ഇവിടെ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ്, ഹിയർ ഓൾസോ സ്ട്രെയിറ്റ് ലൈൻ. സോ ക്ലാഡിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾസോ കോൺസ്റ്റൻ്റ് വാല്യൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് വേരി. അപ്പോൾ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്നില്ല, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്നില്ല, ഔട്ടർ കവറിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്നില്ല. ഇതാണ് ഒരു സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബർ. ദെൻ സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഫൈബർ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് കോർ ആൻഡ് ക്ലാഡിങ് ഈസ് മോർ. കാരണം മൾട്ടി മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ലൈറ്റ്സ് പെർമിറ്റഡ് ത്രൂ ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഇതിനകത്തൂടെ എത്ര ലൈറ്റ് ഒരു സമയത്ത് പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടി മോഡ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ലൈറ്റ് വേവ്സിന് ഒരു സമയം പാസ് ചെയ്ത് പോകാൻ പറ്റും. ഒരുപാട് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ കോറും ക്ലാഡിങ്ങും തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൂടുതലായിരിക്കും. കാര്യം ഇവിടെ ഒരുപാട് ലൈറ്റ് കടന്നു പോവേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. കാര്യം നമ്പർ ഓഫ് ലൈറ്റ്സ് വേവ്സ്, ഇതിനകത്തൂടെ ഒരുപാട് ലൈറ്റ് വേവ്സ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ അടുത്ത പോയിൻ്റ്, ഇറ്റ്സ് കോർ ഹാസ് ലാർജ് ഡയമീറ്റർ, ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് അറ്റിനുവേഷൻ ഈസ് ലാർജ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് വി ക്യാൻ ട്രാൻസ്മിറ്റ് എ നമ്പർ ഓഫ് ലൈറ്റ് വേവ്സ് അറ്റ് എ ടൈം, ദാറ്റ് ഇസ് കാൾഡ് മൾട്ടി മോഡ് ഫൈബർ. ദെൻ ദിസ് ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് മൾട്ടി മോഡ് ഫൈബർ. മൾട്ടി മോഡ് ഫൈബർ എന്ന് പറയുമ്പോൾ ഇവിടെ ദിസ് ലൈൻ ഇൻഡിക്കേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ഹിയർ ദിസ് പോയിൻ്റ് ഹാസ് ദ മാക്സിമം വാല്യൂ. അപ്പോൾ ഈ പോയിൻറ്റിലാണ് നമുക്ക് മാക്സിമം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്. അത് കോറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ കോർ ഹാസ് ദ മാക്സിമം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദെൻ ക്ലാഡിങ്, കോറിനേക്കാളും കുറഞ്ഞ വാല്യൂ ആണ് ക്ലാഡിങ്ങിന്, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് ഔട്ടർ കവറിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് വേരിയിങ്. അത് വേരി ചെയ്യുന്നേ ഇല്ല. കോറിനകത്ത് ഏത് റീജിയൻ നോക്കിയാലും കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതാണെങ്കിൽ കോൺസ്റ്റൻറ്റ്. സോ ക്ലാഡിങ് ഹാസ് ഓൾസോ കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഔട്ടർ കവറിങ് ഹാസ് ഓൾസോ കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇതാണ് സിംഗിൾ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ, ഫസ്റ്റ് കാറ്റഗറി സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ഇൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ലൈറ്റ്സ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്, എത്ര ലൈറ്റ് വേവ് നമുക്ക് ഒരു സമയം കടത്തിവിടാം എന്നുള്ളതിനെ ബേസ് ചെയ്ത് പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. സോറി, സിംഗിൾ മോഡ് ഫൈബർ, മൾട്ടി മോഡ് ഫൈബർ. സിംഗിൾ മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ്, മൾട്ടി മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലൈറ്റ് വേവ്സിന് നമുക്ക് അറ്റ് എ ടൈം പാസ് ചെയ്യിക്കാം. ദെൻ സെക്കൻഡ് കാറ്റഗറി ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. സോ ഇൻ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ വേരീസ് പരാബോളിക്കലി സച്ച് ദാറ്റ് ഇറ്റ്സ് മാക്സിമം അറ്റ് ദ കോർ ആക്സിസ് ആൻഡ് മിനിമം അറ്റ് ദ കോർ
cladding boundary. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗ്രേഡറ്റ് ഇൻഡെക്സ് ഫൈബർ. ഈ ഗ്രേഡറ്റ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് അല്ല, ഇറ്റ് ഈസ് വേരിയിങ്. ഈ വാല്യൂ, ഇതിനകത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ വേരി ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ, ഈ ആക്സിസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം ആയിരിക്കും. ഇവിടെ നിന്ന് ഈ ഔട്ടർ സർഫസിലേക്ക്, അതായത് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലേക്ക് പോകുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ് 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 വരികയാണ്. ദാറ്റ് മീൻസ് എ റേഡിയൽ ഡിക്രീസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഡിക്രീസിങ് റേഡിയലി ഫ്രം ദ സെൻറ്റർ. ഈ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകും തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ, ഈ പോയിൻറ്റിലെല്ലാം നല്ല ഇൻറ്റൻസിറ്റിയിലെ ലൈറ്റ് വേവ്സ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഇവിടെ നിന്ന് ഔട്ടർ സർഫസിലേക്ക് പോകും തോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞ്, ക്വാളിറ്റി കുറഞ്ഞ ലൈറ്റ് വേവ്സ് ആയിരിക്കും പാസ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ഗ്രേഡറ്റ് ഇൻഡെക്സ് ഫൈബർ. ഗ്രേഡറ്റ് ഇൻഡെക്സ് ഫൈബേഴ്സ് എല്ലാം തന്നെ മൾട്ടി മോഡ് ഫൈബേഴ്സ്, അതായത് നമുക്ക് ഒരു സമയം ഒരുപാട് ലൈറ്റ് വേവ്സിനെ അതിലൂടെ പാസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് ഗ്രേഡറ്റ് ഇൻഡെക്സ് ഫൈബർ. ഈ ലൈൻ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ കാണിക്കുന്നു. സോ കോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് മാക്സിമം. അവിടെ ഒരു കാര്യം കൂടി നോക്കണം, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇതിങ്ങനെ ഒരു പരാബോളിക് ഷേപ്പിൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കിടക്കുക. അപ്പോൾ ഇവിടെയാണ് മാക്സിമം വാല്യൂ ഔട്ടർ സർഫസിലേക്ക് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാണ് നമ്മുടെ ഈ ബെൻഡിങ് കാണിക്കുന്നത്. അതായത് ഇവിടെ മാക്സിമം, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. സോ വി ഗെറ്റ് എ കർവ്ഡ് പരാബോളിക് പാത്ത്. ദെൻ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെ ക്ലാഡിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് കോൺസ്റ്റൻറ്റ്, ഔട്ടർ കവറിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ ദിസ് ഈസ് ദ സ്റ്റെപ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്കിതിനെ ഒന്ന് കമ്പയർ ചെയ്യാം. ദിസ് ഈസ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ, സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ്, സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ്. സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ആദ്യം എടുക്കാം. ഒറ്റ ലൈറ്റ് വേവ് മാത്രമേ പാസ് ചെയ്ത് പോകുന്നുള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ കോൺസ്റ്റൻ്റ് ആണ്, ക്ലാഡിംഗ് കോൺസ്റ്റൻ്റ് ആണ്. കോറിന് മാക്സിമം വാല്യൂ, ക്ലാഡിങ്ങിന് അതിനേക്കാളും കുറഞ്ഞ വാല്യൂ. ഇവിടെയാണെങ്കിൽ നമ്മൾ അറ്റ് എ ടൈം ഒരുപാട് ലൈറ്റ് വേവ്സിനെ ഇതിനകത്തൂടെ പാസ് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡയമീറ്റർ കൂടുതലാണ്. നമുക്കിവിടെ കാണാം, കോറിൻ്റെ ഡയമീറ്റർ കൂടുതലാണ്, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് ആണ്, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കോൺസ്റ്റൻ്റ് ആണ്. മൂന്നാമത്തെ കേസിൽ ഗ്രേഡറ്റ് ഇൻഡെക്സ് ഫൈബർ, ഇവിടെ ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ നമുക്ക് ഡാർക്ക് ലൈൻ കാണാം. പക്ഷേ പുറത്തേക്ക് ഔട്ട് സർഫസിലേക്ക് വരുന്തോറും ഈ ഡാർക്ക്നെസ് കുറഞ്ഞു കുറഞ്ഞു വരിക. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വേരിയേഷനാണ് ആ കളർ ചേഞ്ചിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റർ പോർഷനിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് മാക്സിമം ആൻഡ് ഇറ്റ് ഈസ് ഡിക്രീസിങ് ടു ദ ഔട്ടർ റീജിയൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്തോറും ഇത് കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് മാക്സിമം അറ്റ് ദ സെൻറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഡിക്രീസിങ് ടു ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ. അതാണ് ഈ പരാബോളിക് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾസോ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ്: സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ്, സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ്. ദീസ് ടു കംസ് അണ്ടർ വൺ കാറ്റഗറി, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ദിസ് ഈസ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഓൾ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ് ആർ മൾട്ടി മോഡ് ഇൻ നേച്ചർ. താങ്ക് യു.